കിത്തി അരയാൽ പേരാൽ കുഞ്ഞൻ മരങ്ങളുടെ രാജൻ. അമ്പലവയൽ ആണ്ടൂർ സ്വദേശി രാജേട്ടന്റെ വീട്ടിലെത്തിയാൽ വിസ്മയിപ്പിക്കുന്ന ബോൺസായി മരങ്ങളുടെ ഒരു ലോകമാണ് കാണാൻ കഴിയുക. കാണാം ഇന്നത്തെ വിശേഷങ്ങൾ. വൻ വൃക്ഷങ്ങളായി പടർന്നു പന്തലിക്കുന്ന അരയാലും പേരാലുമൊക്കെ ചട്ടിയിൽ കുഞ്ഞന്മാരായി നിൽക്കുന്നത് കൗതുകകരമായ കാഴ്ചയാണ്. മാനം മുട്ടെ വളരുന്ന വൃക്ഷങ്ങളെ തന്റെ ചെറു ചട്ടിയിലാക്കി വളർച്ച നിയന്ത്രിച്ച് സംരക്ഷിച്ച് ഓമനിക്കുകയാണ് ആണ്ടൂർ സ്വദേശി രാജൻ. ഒന്നും രണ്ടുമല്ല, 25 വർഷമായി അദ്ദേഹം ഈ ഉദ്യാനകല ആരംഭിച്ചിട്ട്. അത്രയും വർഷം പ്രായമുള്ള ബോൺസായികളാണ് ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിരന്നിരിക്കുന്നത്. ഞാനിത് ആദ്യം കാണുന്നത് പിന്നെ മനോരമയുടെ മാത്രമുള്ള സപ്ലിമെൻ്റിൽ നിന്നാണ്, സൺഡേ സപ്ലിമെൻ്റിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇഷ്ടം തോന്നി, അതിൻ്റെ കട്ടിങ് എടുത്തു വെച്ചു. കട്ടിങ് എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് ഞാനിങ്ങനെ ഓരോന്ന് നട്ടു. അപ്പോൾ അതിൻ്റെ പരിപാലനമൊക്കെ പിന്നെ വീക്കിലികളിലുണ്ടാവും, അതൊക്കെ ഞാൻ എടുത്തു വെച്ച് സൂക്ഷിച്ച്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടി വിയിലും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അത് അതിൻ്റെ പേപ്പർ കട്ടിങ്ങുകൾ എടുത്ത് സൂക്ഷിച്ച് അത് എനിക്ക് വളരെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇത് 30 വർഷത്തോളം ആയിരുന്നുണ്ട്. 25 വർഷം മുതൽ 30 വർഷം വരെ പഴക്കമുള്ള ചെടികളുണ്ട്. പക്ഷേ ഇത് കണ്ട് ഓരോ ചിത്രങ്ങളും ചെടികളും കണ്ടപ്പോൾ എനിക്കിഷ്ടം തോന്നി, അങ്ങനെ ഞാനും ചെയ്തു തുടങ്ങി. ചെടികൾ പേരാൽ, ഏലഞ്ഞി, ഗോൾഡൻ ചെറി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ചെടികളാണ്. അത്തി, ഇത്തി, അരയാൽ, പേരാൽ, മാവ്, ഗോൾഡൻ ചെറി, കോളി, ചൈനക്കാരും ജപ്പാൻകാരും ചേർന്നാണ് ബോൺസായി എന്ന സമ്പ്രദായത്തിന് രൂപം നൽകിയത്. ബോൺ എന്നും സായി എന്നുമുള്ള രണ്ട് ജാപ്പനീസ് വാക്കുകൾ ചേർന്നാണ് ബോൺസായി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ബോൺ എന്നാൽ ആഴം കുറഞ്ഞ പാത്രമെന്നും സായി എന്നാൽ സസ്യമെന്നുമാണ് അർത്ഥം. കലാവിരുദും ശാസ്ത്രബോധവും സംഗമിക്കുന്ന ഉദ്യാനകല കൂടിയാണ് ബോൺസായി. ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് കാണുന്ന നല്ല ചെടികൾ, കണ്ട ഭംഗിയുള്ള ചെടികൾ ഞാൻ കൊണ്ടുവന്ന് നട്ട് വളർത്തുന്നുണ്ട്. കൊടൈക്കനാലിൽ പോയി നമ്മൾ ടൂറ് പോയി തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു പാറയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആലിൻ്റെ വർഗം കണ്ട്, അത് ഞാൻ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ട് പിടിപ്പിച്ചത്. പിന്നെ ബോൺസായിക്ക് കൂടുതലും യോജിക്കുന്ന മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലുപ്പമില്ലാത്ത ഇലയുള്ള മരങ്ങൾ കണ്ടിരിക്കുന്നത്. അതിന് ഒരു 3-4 തരത്തിൽ ചെയ്യും. ഏതെങ്കിലും ഭിത്തിയിലും മതിൽക്കെട്ടുകളിലൊക്കെ ചെയ്തിരിക്കുന്ന ചെടികൾ എടുക്കും. പിന്നെ ചില ലെയർ ചെയ്ത ചെടികൾ ചെയ്തെടുക്കും. പിന്നെ 3-4 രീതികളിൽ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ തൈകൾ നട്ട് തായ് വേര് മുറിച്ച് കളഞ്ഞിട്ട് നടുന്നുണ്ട്. അങ്ങനെ അത് പിന്നെ ഒരു പ്രത്യേകിച്ചൊരു ഇല്ല. കൂടുതലും പിന്നെ കൂടുതൽ ഉഷ്ണമേഖലകളിൽ നിന്ന് മഴ കുറവുള്ള പ്രദേശങ്ങളിൽ നിന്നും തൈകൾ എടുക്കുക. അതിന് ബോൺസായിക്ക് അവിടെ വളർച്ച കുറവുള്ളതായിരിക്കും. പ്രായം ഏറും തോറും വിലയും ഉയരും, അതാണ് ബോൺസായിയുടെ പ്രത്യേകത. വീടുകളുടെ അകത്തളങ്ങൾ ഭംഗിയാക്കാനും ബോൺസായിയെ കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്ന് പറയേണ്ടി വരും. ചെടിയുടെ ആകൃതി, പ്രായം, ഇനം ഇവയെ ആധാരമാക്കിയാണ് വില നിശ്ചയിക്കുന്നത്. നല്ല വില ലഭിക്കുമെങ്കിലും ഇതുവരെ രാജൻ ഒരു ബോൺസായി പോലും വിറ്റിട്ടില്ല. വീടിനകത്തല്ല, പുറത്താണ് തന്റെ ഇഷ്ട വിനോദം കൂടിയായ ബോൺസായി സംരക്ഷണം. ചോദിച്ചവര് അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനത് കൊടുക്കുന്ന ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ബിസിനസ്സാക്കി എടുത്തിട്ടില്ല, നമുക്കൊരു ഹോബിയായിട്ട് എടുത്തിട്ടുള്ളത്. സാധാരണ ചെടികൾ നടുന്നതുപോലെ തന്നെയാണ് ഇവ നടുന്നതും സംരക്ഷിക്കുന്നതും. എന്നാൽ വലിപ്പം വെക്കാതെ നിയന്ത്രിക്കുന്നതിലാണ് കാര്യം. അധികം വളപ്രയോഗമൊന്നും ആവശ്യമില്ല, റീപോട്ടിങ്ങും ചെയ്യാം. ഏറെ പ്രായമുള്ളവയും പ്രായം കുറഞ്ഞവയും കായ്ച്ചതും കായ്ക്കാത്തതുമായ വിവിധ തരത്തിലുള്ള ബോൺസായികൾ ഉണ്ട് ഇവിടെ. പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നെ ആവശ്യമില്ലാത്ത കമ്പുകൾ വെട്ടി കളയുക, നല്ല കമ്പുകൾ പിന്നെ നിർത്തുക. പിന്നെ വളർച്ചകൾ കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് അതിൻ്റെ മണ്ണ് മാറ്റി കൊടുക്കുക. അതിലും ആവശ്യമില്ലാത്ത പേരുകൾ മുറിച്ച് കളയുക, ഇതൊക്കെയാണ് അതിന് ചെയ്യുന്ന പണികൾ. ട്രീറ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയുള്ള ട്രീറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ് ഇല്ല. അതെ, ചെയ്തിട്ടില്ല. 19 ലേശം കൊടുക്കും, വളരെ കലക്കി ഒഴിച്ചു കൊടുക്കും. പിന്നെ ചാണകം പിണ്ണാക്കും കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കും. റീപോട്ടിങ്ങിൽ ചാണകം മണലും ഉപയോഗിക്കും. നമുക്ക് ആ ചെടി കാണുമ്പോൾ അറിയാം
അതിന് ഇത്ര വർഷമൊന്നൊരു കണക്കില്ല. ചെടിയുടെ വളർച്ചയ്ക്കായുള്ള ഭംഗിയുടെ കുറവ് വരുമ്പോൾ നമ്മൾ പിന്നെ റീപ്പോർട്ടിങ് ചെയ്യും. ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ബോൺസായി എന്ന ഉദ്യാന കലയിലേക്ക് തിരിഞ്ഞ ഇദ്ദേഹം ക്ഷമയോടെ ഇത് നട്ട് പരിപാലിച്ചു പോന്നു. ഇപ്പോൾ ഒട്ടേറെ കുഞ്ഞൻ മരങ്ങളാണ് ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് അഴകോടെ നിൽക്കുന്നത്. അത്ര ആഗ്രഹത്തോടെ ഇപ്പോഴും നട്ടും പരിപാലിച്ചും കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. ഇങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചു പോയി ചെയ്തിട്ടുണ്ട്. മേളയിൽ കൽപ്പറ്റ ഫ്ലവർ ഷോയ്ക്ക് ഒരു പ്രാവശ്യം പോയി. പിന്നീട് ഞാനതിന് വിളിച്ചു പോയത് ഇവിടുന്ന് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം ചെയ്തിട്ടില്ല. അതേപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കതിന് പണം ചിലവില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു പൂച്ചട്ടി വേണ്ടി വന്നു കഴിഞ്ഞാൽ പൂച്ചട്ടി ഉണ്ടാക്കും, ഉണ്ടാക്കി നടും. അടുത്ത തലമുറ ആവശ്യം ആണെന്ന് വന്നു കഴിഞ്ഞാൽ തലമുറയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ഇത് തലമുറകളോളം പരിപാലിക്കേണ്ട ഒരു പിന്നെ കലാരൂപമാണ്, കലയാണ്. ഒട്ടേറെ വരുമാനമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും രാജന്റെ ഇഷ്ടത്തോട് ഒപ്പം തുടക്കം മുതലേ ചേർന്നു നിന്നയാളാണ് പ്രിയപത്നി രാധ. ചെടികളോട് ഏറെ പ്രിയമുള്ള രാധ ഒട്ടേറെ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയും അതിലൂടെ വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നു. എൻ്റെ പേര് രാധ എന്നാണ്. ഇവിടെ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ആണ്ടൂരാട്ടോ. ഞാൻ റോഡിൽ നിന്ന് കുറച്ച് വിട്ട് കുറച്ച് ഉള്ളിലോട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടികൾ സംരക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വിപണനം ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്കെല്ലാ ചെടികളും ഇഷ്ടമാണ്. കുറേ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതലേ ചെടികൾ നല്ല ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കൊണ്ടുവന്ന് നടാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാരണം കുറേ നാളങ്ങനെ കിടന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഒരുപാട് ചെടികൾ വന്നു. അത് കൃഷിഭവൻ്റെ സഹായത്തോടെയും ഒക്കെ പഞ്ചായത്തിൻ്റെ സഹായത്തോടെയൊക്കെ നമുക്ക് കുറേ ചെടികൾ സ്വന്തമായിട്ടും നമ്മൾ കുറേ ചെടികൾ പിന്നെ എന്താ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് കൂടുതലും ഓർക്കിഡുകളാണ്. ഓർക്കിഡ് ഒരു 20 തരത്തോളം ഓർക്കിഡ് ഉള്ളൂ, ആക്കി വരുന്നതേ ഉള്ളൂ, സംരക്ഷിച്ച് വരുന്നതേ ഉള്ളൂ. 20 തരത്തോളം പിന്നെ ഓർക്കിഡുകളുണ്ട്. ഈ ഓർക്കിഡിന് നമുക്ക് പിന്നെ വെള്ളം അധികം വേണ്ട, ഒരുപാട് വെള്ളം വേണ്ട, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ കൂട്ട് ചകിരി വെട്ടിയിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കരി, അതുപോലെ ഇഷ്ടികപ്പൊട്ട്, ഇത് മൂന്നും കൂടെ നിറച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ടു മൂന്നും പ്രാവശ്യം 19-19 തളിച്ചു കൊടുക്കും പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഓർക്കിഡിൻ്റെ ഒരു സംരക്ഷണം. ഞാൻ കൂടുതൽ എനിക്ക് ഓർക്കിഡുകൾ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ പിന്നെ കൊണ്ടുവന്ന് നടാനും പിടിപ്പിക്കാനും വൈൽഡ് ഓർക്കിഡും ഞാൻ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഓൺലൈനിലായിട്ട് ചെടികൾ അയക്കുന്നുണ്ട്. അത് കേരളത്തിന് അകത്തും അതുപോലെ പുറത്തും ഹിമാചലിലേക്ക് ആസാമിലേക്കൊക്കെ നമ്മൾ അയക്കുന്നുണ്ട്. പിന്നെ അതെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് വഴി സൗകര്യം കുറവായതുകൊണ്ട് എന്നാലും ചെയ്യുന്നുണ്ട്. അതൊരു ശരിക്കും നല്ലൊരു വരുമാന മാർഗം തന്നെയാണ്. ലോക്ക്ഡൗൺ സമയത്താണ് ഇതിനോട് കൂടുതലൊരു ഇഷ്ടം തോന്നിയതും ആ സമയത്ത് ശരിക്കും നമ്മളെ നിലനിർത്തിയതും. എല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് അന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ചെടികൾ മാത്രം കൊടുത്തിട്ടാണ് നമ്മളന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയത്. അതൊരു വലിയ അതോടുകൂടി നമുക്ക് ചെടീനോട് ഒന്നും കൂടെ ഒരു ഇഷ്ടം കൂടുതലാകെ ചെയ്ത്. ഓർക്കിഡുകളെ ഏറെ ഇഷ്ടമുള്ള രാധ ഓർക്കിഡുകൾക്കായി പ്രത്യേക നഴ്സറിയും ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈനിലൂടെയാണ് അധികവും ചെടികൾ വിൽപ്പന നടത്തുന്നത്. ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക്, ഗ്രൂപ്പുകളുണ്ട്, ഞങ്ങളുടെ ചെടികളുടെ തന്നെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഞാൻ ആ ഗ്രൂപ്പുകളിൽ പിന്നെ അംഗമാണ്. അപ്പോൾ എൻ്റെ ചെടികൾ ഞാൻ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെന്നോട് ചോദിക്കും, ഇന്ന ചെടിയുണ്ടോ, എനിക്ക് തരാൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ വിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫേസ്ബുക്കിൽ ഞാൻ സജീവമാണ്. അപ്പോൾ ആ വിധത്തിലും എനിക്ക് ചെടികൾ. പിന്നെ വിശ്രമിക്കേണ്ട സമയമാണെങ്കിൽ ഞാൻ വിശ്രമിക്കുന്നേ ഇല്ല എന്നുള്ളത്, ഞങ്ങൾ രണ്ടുപേരും വിശ്രമിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. കാരണം രാവിലെ ഞങ്ങൾ രാവിലത്തെ പിന്നെ എന്താ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നനയ്ക്കാനുണ്ടാവും. ആ നനയ്ക്കലും കഴിഞ്ഞിട്ടാണ് ഞാൻ കടയിലേക്ക് പോകുന്നത്. കടയിൽ പോയി 5 മണിക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ വേനൽക്കാലത്തെ കാര്യമാണ്.
ഇട്ട് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചെടികൾ, ഒരു ചെടി പോലും ഒരു ഇല പോലും എൻ്റെ കരിഞ്ഞിട്ടില്ല എന്നുള്ളു. പല ആൾക്കാരും പിന്നെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ എൻ്റെ ചെടിയുടെ ഇല കരിഞ്ഞു പോയി ഇപ്പോഴത്തെ വേനൽ. ഈ പ്രാവശ്യം ഭയങ്കര കടുത്ത വേനലായിരുന്നല്ലോ, ഒരില പോലും എനിക്ക് പിന്നെ ഉണങ്ങിയിട്ടില്ല എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഞാനത് നിങ്ങളോട് തുറന്നു പറയുന്നത് ചെയ്യാണ്, ഒറ്റ ചെടിയും ഉണങ്ങിപ്പോയിട്ടില്ല. അപ്പം അതുപോലെ ഞാൻ സമയം നന്നായിട്ട് തന്നെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം രാവിലെ പോകുമ്പോൾ ഒരു ഭാഗം നനയ്ക്കും, അതുപോലെ വൈകിട്ട് വന്നിട്ട് വേറൊരു ഭാഗം നനയ്ക്കും, പിറ്റേ ദിവസം രാവിലെ വേറൊരു, അങ്ങനെ ആ റൊട്ടേറ്റ് ചെയ്ത് നനയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഒരു ഭാഗം ഉണങ്ങിപ്പോകാതെ തന്നെ താഴെ ഇരിക്കുന്ന പിന്നെ പുറത്തിരിക്കുന്ന ചെടികളൊക്കെ നമുക്ക് പറഞ്ഞ് രണ്ട് നേരവും നനയ്ക്കണം. അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളിലായതുകൊണ്ട്, ഷെഡിനുള്ളിലായതുകൊണ്ട് അത്ര പ്രശ്നമില്ല. പക്ഷേ പുറമേ ഇരിക്കുന്ന ചെടികൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഈ പ്രാവശ്യം കുറേ ബുദ്ധിമുട്ടി, വീട്ടിലാളില്ലാത്തതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രശ്നം വന്നു. അപ്പോൾ എന്നാലും അതൊക്കെ നടന്നുപോയി. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണെന്നല്ല, ഇപ്പൊക്കെ കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോകുന്നു. മക്കളെ പോലെ ചെടികളെ സ്നേഹിക്കുന്ന രാജനും രാധയ്ക്കും ചെടികളോടൊപ്പമുള്ള നിമിഷങ്ങൾ ഏറെ സന്തോഷകരമാണ്. ഈ ചെടികൾ തന്നെ ബിഗോണിയ എന്ന് പറയുന്ന ഒരു ഇനം ഉണ്ട്, അത് അപ്പുറത്തെ ഷെഡിലാണുള്ളത്. അതുപോലെ കലേഡിയം, അഗ്ലോണിമ, അങ്ങനെ എല്ലാതരം ചെടികളുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. എല്ലാതരം ചെടികളുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് പച്ചക്കറി നടാൻ ഇഷ്ടമാണ്. അത് പച്ചമുളക്, പിന്നെ പയർ, വഴുതന, അതെല്ലാം ചട്ടികളിലൊക്കെ നട്ട് ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളും ഉണ്ടാക്കുന്നുണ്ട്. പഞ്ചായത്തിലേക്ക് ഞാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും 20,000 തൈ പിന്നെ എന്താ പാകി മുളപ്പിച്ച് കൊടുത്തായിരുന്നു കുടുംബശ്രീയിലേക്ക് വേണ്ടിയിട്ട്, പഞ്ചായത്തിൻ്റെ കീഴിൽ. ഇതിൻ്റെ നടുക്ക് ജീവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ ശരിക്കും ഒരു ചെടി പൂവിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം. നമ്മളതിൽ അത് വില കൊടുത്ത് വാങ്ങുന്നതിലൊന്നുമല്ല, എത്ര വില കൊടുത്തും ചിലപ്പോൾ ഒരു ചെറിയ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്നിരിക്കും. പക്ഷെ അത് പൂവിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അത്. പക്ഷേ അതൊന്നും നമുക്ക് എന്താ പറയുക, ഈ പൂ കാണുന്ന സമയത്തും അല്ലെങ്കിൽ ആ പൂ നമുക്കൊരു ചെടി നമ്മൾ സംരക്ഷിച്ച് അതിനൊരു പൂവിടുന്ന സമയത്ത് ഇട്ട് കാണുമ്പോൾ നമുക്ക് ആ വിഷമങ്ങളെല്ലാം മാറും എന്നുള്ളതാണ്. ഇതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ 11 മണി വരെയൊക്കെ, ഇപ്പോൾ രാജേട്ടനുണ്ടല്ലോ ഇത് നുണയെന്നല്ല പറയുന്നത്, 11 മണി വരെ അത് കഴിഞ്ഞിട്ടും രാജേട്ടൻ അവിടെ തന്നെ വിളിക്കും വന്ന് കിടക്കുമെന്ന് പറയും. അപ്പോൾ അതുവരെ ഞാൻ ഈ ചെടികളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ പിന്നെ ഞാൻ ചെടീനുള്ളില്ല എന്ന് പറഞ്ഞാൽ പറയും പാമ്പുകളുടെ ശല്യം ഉണ്ടാവും ശ്രദ്ധിക്കണം എന്ന് പറയും. പക്ഷേ 11 മണി വരെയും നമുക്ക് ഇതിനുള്ളിൽ നിൽക്കണമെങ്കിൽ നമുക്ക് അത്രത്തോളം സ്നേഹവും സന്തോഷവും ഉണ്ട് എന്നുള്ളതാണ്. ക്ഷമയോടെ ബോൺസായികളെ പരിപാലിച്ച രാജനും ചെടികളോട് കൂട്ടുകൂടി രാധയും. ചിലർ അങ്ങനെയാണ്, വരുമാനമാർഗം എന്നതിലുപരി ചെടികളെ അധികമായി സ്നേഹിക്കുന്നവർ. അങ്ങനെയുള്ള രണ്ടുപേർ രാജേട്ടൻ്റെയും രാധേജിയുടെയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാർഷിക മലനാട്ടിൽ കണ്ടത്. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം.